ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ബോയ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കൊക്കെ ഉള്ള സാധനമാണല്ലോ ഓപ്പൺ ബോയ്സ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അധികം ആവുന്നത്, അതെന്തുകൊണ്ടാണ് കൂടുന്നത്, അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാളും മുൻപ് ആരെങ്കിലും ചാനലിൽ പുതിയതായിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന ചെറിയ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. കാരണം ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, കാണാനും പറ്റുള്ളൂ. അപ്പോൾ സംസാരിക്കുന്നില്ല, അത് വീഡിയോ കാണാം. നമ്മുടെ മുഖത്ത് ഒരുപാട് രോമക്കുഴികളുണ്ട്, നമുക്ക് തന്നെ അറിയാമല്ലേ. ഒരുപാട് രോമങ്ങൾ നമ്മുടെ മുഖത്തുണ്ട്. ഈ രോമങ്ങൾക്കൊക്കെ ഒരു കുഴികളും ഉണ്ടാവും അല്ലേ. രോമത്തിൻ്റെങ്കിൽ ഉറപ്പായിട്ടും രോമക്കുഴികളും ഉണ്ടാവും. പക്ഷേ ഈ രോമക്കുഴികളുടെ അടുത്തായിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട്, സിബിഷ്യസ് എന്നാണ് ഈ ഒരു ഗ്ലാൻഡിന് പറയുന്ന പേര്. ഈ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ശരീരത്തിന് വേണ്ട, അതായത് നമ്മുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം ഈ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തിനെ ഡ്രൈ ആക്കാണ്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് എണ്ണമയുള്ളതാക്കി മാറ്റാനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രിക്കോഷനായിട്ട് എടുക്കുന്ന ഒരു ഗ്ലാൻഡാണ് സിബിഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലാൻഡ് ചില സമയങ്ങളിൽ, അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മുഖത്ത് ഈ ഒരു ഗ്ലാൻഡുണ്ട്, എന്നാൽ ചില സമയങ്ങളിൽ ഇത് ഇതിൻ്റെ പരിധി വിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കും ചില മുഖങ്ങളിൽ. എല്ലാവരിലും ഒന്നും ഉണ്ടെന്ന് പറയുക, ചില ആൾക്കാരുടെ മുഖത്ത് ഈ ഒരു ഗ്ലാൻഡിൻ്റെ എണ്ണ ഉൽപ്പാദനം കൂടുന്നത് വഴി ഈ ഗ്ലാൻഡ് വീർത്ത് വരും, അതായത് തടിച്ചു വരും. ഈ ഗ്ലാൻഡ് തടിക്കുന്നതോടുകൂടെ നമ്മുടെ മുഖത്തുള്ള കുഴികളും തടിക്കാൻ തുടങ്ങും. കാരണം ഈ നമ്മുടെ രോമക്കുഴിയുടെ അടുത്തിട്ടാണ് ഈ ഒരു ഗ്ലാൻഡ് ഉള്ളത്. സോ ഈ ഗ്ലാൻഡ് എവറി എല്ലാ രോമക്കുഴിയുടെ കൂടിയും ഈ ഒരു ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാൻഡ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് തടിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ രോമക്കുഴികൾ വലുതാവാൻ തുടങ്ങും, അത് വിയോഡായിട്ട് എടുത്ത് കാണിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുഖത്ത് പോഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് പോഴ്സ് ഇങ്ങനെ ഇടയ്ക്ക് എടുത്തറിയുന്നത്. ചിലത് ഓയിലി സ്കിൻ ടൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ മുഖത്തിന് ഡെഫിനറ്റായിട്ടും നമ്മളൊരു കെയർ കൊടുത്തില്ല, ഒരു സ്കിൻ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോഴ്സിൻ്റെ വലിപ്പം വല്ലാണ്ട് കൂടാനുള്ള സാധ്യത ഒരുപാടാണ്. ഈ ഗ്ലാൻഡ്സ് എല്ലാ സ്കിൻസിലും ഉണ്ടാവും. ഈവൻ ഡ്രൈ സ്കിന്നായിക്കോട്ടെ, നോർമൽ സ്കിന്നായിക്കോട്ടെ, സെൻസിറ്റീവ് സ്കിന്നായിക്കോട്ടെ, ഓയിലി സ്കിന്നായിക്കോട്ടെ, എല്ലാവരുടെ ശരീരത്തിലും ഈ ഗ്ലാൻഡ്സ് ഉണ്ട്. എന്നാൽ ചിലർ ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക, സ്കിൻ കെയർ ചെയ്യാത്ത കാരണമാണ് ഈ ഒരു പോഴ്സിൻ്റെ അമിതമായിട്ടുള്ള എന്താ പറയുക, എടുത്തു കാണിക്കുന്നത് വരുന്നത്. അപ്പോൾ പോഴ്സ്, ഈ ഓപ്പൺ പോഴ്സ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യം മാത്രമാണ്. അതായത് നമ്മുടെ ടി സോൺസ്, നമ്മുടെ സി സോൺസ്, ഇവിടെ ഒക്കെ ഓപ്പൺ പോഴ്സ് നല്ലപോലെ നമുക്കറിയാം. ഈ ഏരിയയിലൊക്കെ, ഈ ഏരിയയിൽ, ഈ ഏരിയയിൽ, ഇവിടെ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എന്തുണ്ടാവും, ഓപ്പൺ പോഴ്സ് ഉണ്ടാവും. ഒരു പ്രായം കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം നമ്മുടെ സ്കിൻ ഏജ് ആവുന്ന ഒരു പീരീഡ് ഉണ്ടല്ലേ, ലൈക്ക് ഞാൻ പറയുന്നത് മീൻസ് ആ ഒരു ഏജിലുള്ളവരെ വയസ്സായി കാണിക്കുകയല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്കറിയാം നല്ല പീരീഡ്സൊക്കെ ഏകദേശം നിൽക്കുന്ന ഒരു സമയമാണ്, ഒരു 50 വയസ്സല്ലേ. ആ സമയമാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് പലരിലും സ്കിന്ന് ചുളിഞ്ഞു വരാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ പോഴ്സൊക്കെ വലുതാകുന്നു. അതൊക്കെ ആ പ്രായത്തിൻ്റെതാണ്. അതല്ലാതെ സാധാരണ നമ്മളെപ്പോലെ യങ് ആയിട്ടുള്ള ആളുകളിൽ ഈ ഒരു പോഴ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ മുഖത്ത് അത്യാവശ്യമായിട്ടുള്ള സ്കിൻ കെയർസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ്. ഞാൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് വലിയ ക്രീംസ് മുഖത്ത് തേക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് സ്ക്രബ് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ മുഖത്ത് ഒരുപാട് ഡസ്റ്റ് ഉണ്ടാവും. നമ്മൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, എപ്പോഴും നമ്മളൊരു മുറിയുടെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ വേർക്കുന്നവരാണ്, എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ വലിയ റൂട്ടീൻസും ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ടോൺ ചെയ്യുക, ഒന്ന് സ്ക്രബ് ചെയ്യുക, ജസ്റ്റ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു അലോവേര അപ്ലൈ ചെയ്തിരുന്നാലും മതി, അത്രയേ വേണ്ടൂ ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ. പക്ഷേ സ്ക്രബിങ് ഡെയിലി ചെയ്തത് എങ്കിലും നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. സോ അങ്ങനെയൊരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഈ പോഴ്സും ഒരുപാട് മാറും, ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ മുഖം ശരിക്കും നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരും. പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പോഴ്സിന് വേണ്ടിയിട്ട് രണ്ടേ രണ്ട് മാർഗം മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഞാൻ പരീക്ഷിച്ച രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് റിസൾട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നാലേ നിങ്ങൾക്കും അതിനെ കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. ഞാൻ രണ്ടേ രണ്ട് മെത്തേഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. സോ ഓപ്പൺ പോഴ്സ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ രണ്ട് മണിക്കൂർ നിങ്ങളൊന്ന് പരീക്ഷിക്കൂ. രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്നല്ല, രണ്ടും രണ്ടായിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ രണ്ടും കൂടെ ചെയ്യുക, അതിൽ തെറ്റൊന്നുമില്ല. കാരണം രണ്ടും നാച്ചുറലാണ്, വേറെ എക്സ്ട്രാ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതായത് ഒന്നാമത്തെ കാര്യം തന്നെ വളരെ സിമ്പിളാണ്.
നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാവരും ഗ്രീൻ ടീ കുടിക്കുന്നവരാണല്ലേ. ഗ്രീൻ ടീ കുടിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഡെയിലി കുടിക്കുമ്പോൾ ആ കുടിക്കുന്നതിൽ, അത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്ന് വെച്ചോളൂ, അതിലൊരു രണ്ട് സ്പൂൺ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഒരു ഐസ് ക്യൂബ് കിട്ടും. ഒന്ന് അത് ട്രെയിലിട്ട് ഒന്ന് ഐസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐസ് ക്യൂബ് രണ്ട് സ്പൂൺ വെച്ചാൽ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് റൈഡും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കുടിക്കുമ്പോൾ ഈ രണ്ട് സ്പൂൺ മാറ്റി വെച്ച് അതൊന്ന് എന്താ പറയുക തണുപ്പിച്ചെടുക്കുക, നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഡെയിലി നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന പോലെ ലൈക്ക് എപ്പോഴും ഒന്ന് രാവിലെ എണീറ്റും രാത്രി കിടക്കാൻ നേരത്തും ഒന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പോഴ്സ് നല്ലതുപോലെ നമുക്കറിയാം, നമ്മുടെ മുഖം ഒന്ന് മരവിക്കുന്ന പോലെയോ അല്ലേ. നമ്മൾ പലപ്പോഴും കണ്ട് കത്രീന കൈഫിൻ്റെ ഒക്കെ ലൈക്ക് അവരുടെ സ്കിൻ കെയർ റൂട്ടിൽ അവർക്ക് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം ഐസ് വാട്ടറിൽ മുഖം കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഐസ് വാട്ടറിൽ മുഖം കഴുകുന്നതിന് നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് അടുക്കുകയും ചെയ്യും, ഒന്ന് ഡ്രൈ ആവുകയും ചെയ്യും. ഈ ഡ്രൈ ആവുന്നതിൻ്റെ കൂടെ നമ്മുടെ മുഖത്ത് എന്താ പറയുക ഓയിൽസ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് കുറയ്ക്കുകയും ചെയ്യും. രണ്ടാമത്തെ മാർഗമാണ് ഒരു ഹാഫ് ടൊമാറ്റോ എടുക്കുക, ഹാഫ് ലെമണും എടുക്കുക. ഇത് രണ്ടും കൂടെ പിഴിഞ്ഞെടുക്കുക. അതായത് നമ്മൾ ലെമൺ പിഴിയുന്ന അതേപോലെ തന്നെ ഇത് രണ്ടും കൂടെ പിഴിഞ്ഞെടുക്കുക. ദെൻ ആ ഒരു നമുക്ക് ആ ഒരു സിറം കിട്ടുമല്ലോ, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ കിട്ടുമല്ലോ, ആ മിക്സ്ചർ നമ്മുടെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഈ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഒരു തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിക്കളയുക. നമുക്കറിയാം ടൊമാറ്റോ ആണെങ്കിൽ അതിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് നമുക്ക് വൈറ്റമിൻ പോലുള്ള ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്ന പോലെ എൻ്റെ ഏതൊരു റെമഡി ഞാൻ പറഞ്ഞാലും നമ്മൾ നാച്ചുറലായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. സോ ആ സമയം നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു നാച്ചുറലായിട്ട് പോട്ടെ ഒരു ചെടി വെച്ചു, ആ ചെടി ഇന്ന് വെച്ചാൽ നാളെ അതിൽ പൂ വരത്തില്ലല്ലോ. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിക്കണം. സോ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സോ ഈ ഒരു രണ്ട് റെമഡീസ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഈ രണ്ട് റെമഡി പറഞ്ഞത്. ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള റെമഡീസ് ആട്ടോ, എൻ്റെ മുഖത്ത് പോയിസ് ഉണ്ടായ സമയത്ത് ഞാൻ ഇങ്ങനെ മാറ്റങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോഴ്സ് വരാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിലി സ്കിന്നാണ് ഡെഫിനറ്റ് ആയിട്ടും ഒരു സ്കിൻ കെയർ എന്താ പറയുക ചെയ്ത് തുടങ്ങുക. നാച്ചുറലായിട്ടാണെങ്കിൽ അത് മതി, കെമിക്കലിലേക്ക് പോകണമെന്നുള്ള നിർബന്ധമില്ല. പിന്നെ നമുക്കിപ്പോൾ ഖാദി റിലേറ്റഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബയോട്ടിക്കിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ചെറിയ റേറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാൻ ലക്ഷം നമുക്ക് കടലമാവുണ്ടോ ചെറുപയർ പൊടി ഉണ്ട്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓട്സിൻ്റെ പൗഡർ ഉപയോഗിക്കാം. സോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ ഡെഫിനറ്റ് ആയിട്ടും എന്നോട് പറയുക, എന്നെ അറിയിക്കുക. കാരണം നമ്മൾക്ക് നമ്മൾ പറഞ്ഞെടുക്കുന്ന ഒരു കാര്യത്തിൽ വേറൊരാൾക്ക് നല്ല രീതിയിൽ ഭവിക്കുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പോഴ്സുള്ള എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ. അതിന് മുൻപ് ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നില്ല, അടുത്ത വീഡിയോയിലേക്ക് കാണാം.